ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻ എം മീഡിയ. ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരു പ്രാവശ്യം എലിമിനേറ്റ് ആയിട്ട് വീണ്ടും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വീട്ടിനകത്ത് കയറിയ ഒരു വ്യക്തിയാണ്, ഒരു കണ്ടസ്റ്റൻ്റാണ് രമ്യ പണിക്കർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രമ്യ പണിക്കർ അഭിനയിച്ച മൂവീസിൻ്റെ കുറച്ച് ക്ലിപ്സ് കാണാം. അപ്പോൾ മൂവി നമ്പർ 1 ചങ്ക്സ്, ഒമർ ലുലു ഡയറക്ഷൻ ചെയ്ത 2017 ഇറങ്ങിയ ഒരു മൂവിയാണ് ചങ്ക്സ്. ഒരു കോളേജ് പശ്ചാത്തലത്തിലാണ് ഈ മൂവി നടക്കുന്നത്. അപ്പോൾ ആ കോളേജിലെ ഒരു ലെക്ചറർ ആയിട്ട്, അത് ജോളി മിസ് എന്ന ക്യാരക്ടറാണ് രമ്യ അവിടെ ആ സിനിമയിൽ ചെയ്തത്. ഏവരുടെയും ശ്രദ്ധ നേടിയെടുത്ത ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു റോൾ കൂടിയായിരുന്നു ജോളി മിസ് എന്ന ചങ്ക്സിലെ ആ റോൾ. രമ്യ പണിക്കർ അഭിനയിച്ച വേറെ ഒരു സിനിമയാണ് ഒരു വാതിൽ കോട്ട. 2019 ഈ സിനിമ ഇറങ്ങിയത്. സോനാ നായർ, ഇൻഡ്രാൻസ്, സീമ ചേച്ചിയൊക്കെ അഭിനയിച്ച ഒരു സിനിമ കൂടിയാണ് ഒരു വാതിൽ കോട്ട. അപ്പോൾ ഒരു വാതിൽ കോട്ടയിലെ കുറച്ച് ക്ലിപ്സ് നമുക്ക് കാണാം. ഏവരുടെയും പ്രിയങ്കരനായ ദുൽഖർ സൽമാൻ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു ഒരു യമണ്ടൻ പ്രേമകഥ. 2019 ഈ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ഇതിലെ ഒരു ചെറിയ ക്യാരക്ടർ കൂടി രമ്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോളേജിൽ വെച്ചുള്ള സീനിലാണ് നമുക്ക് രമ്യയെ കാണാൻ സാധിക്കുന്നത്. ദുൽഖർ സൽമാനിനെ ലൈൻ അടിക്കുന്ന പെൺകുട്ടി എന്ന ടാഗ് ലൈൻ ഈ സിനിമയിലൂടെ രമ്യയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് സീൻസ് നമുക്ക് കാണാം. രമ്യ പണിക്കർ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമാണ് ദേജാവ്. ദേജാവ് എന്ന വേർഡിൻ്റെ മീനിങ് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു നമുക്ക് ചില കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്, ഇത് ഞാൻ എവിടെയോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. സോ ആ ഒരു ഫീലിംഗ് അതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ദേജാവു എന്ന് വിളിക്കുക. സോ ഈ നെയിമുള്ള ഒരു ഷോർട്ട് ഫിലിമിൽ രമ്യ പണിക്കർ അഭിനയിച്ചിട്ടുണ്ട്. രമ്യ പണിക്കറുടെ അപ്കമിങ് മൂവിയാണ് ചോരൺ. 2021 ഇത് ഇറങ്ങാൻ പോകുന്നത്. ചോരൺ മൂവിയുടെ ലൊക്കേഷൻ പൂജയുടെ ഫോട്ടോസൊക്കെ രമ്യ തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചോരൻ എന്ന മൂവിയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മൂവി ഫുൾ ഷൂട്ട് ചെയ്തത് നൈറ്റാണ്. അതായത് ത്രൂ ഔട്ട് നൈറ്റ് ഷൂട്ട് ചെയ്ത ഒരു മൂവിയാണ് ചോരൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് സത്യസന്ധതയുള്ള കള്ളൻ അതാണ്. അതായത് അഭയ കേസൊക്കെ ആഫ്റ്റർ 28 പ്രൂവ് ചെയ്ത് ആ ഒരു കേസിൽ തന്നെ എടുത്തു നോക്കിയാൽ നമുക്കവിടെ ഒരു സത്യസന്ധതയുള്ള ഒരു കള്ളൻ്റെ കഥയായി നമുക്കതിനെ പറയാൻ സാധിക്കും. സോ അതേ ത്രെഡാണ് ഈ മൂവിയിലും. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.